ഹായ്, ഞാൻ തസ്നി ബഷീർ. ഇന്ന് നമുക്ക് ഡിന്നറിന് കഴിക്കാൻ നല്ലൊരു മക്രോണി സാലഡ് തയ്യാറാക്കിയാലോ? അപ്പം ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ബൗള് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതുപോലെ കുഴിയുള്ളൊരു പാൻ വെച്ച് അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് തിളച്ച് വരുന്ന സമയത്ത് മക്രോണി ചേർത്ത് വേവിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മക്രോണി ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക, കാരണം ഉപ്പ് ചേർത്തതല്ലേ. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മുഴുവനായിട്ട് മൂടണ്ട, കാരണം ഇതിങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ പുറത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആവി ഇട്ടിട്ട് ഇതേ രീതിയിലൊന്ന് മൂടി കൊടുക്കാം. മക്രോണി വെന്തിട്ടുണ്ടോ നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ വെള്ളം ഊറ്റിയെടുക്കാം. അപ്പോൾ മക്രോണി വേവിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം അര കപ്പ് മയോണൈസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിന് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്രോണിയിൽ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചിക്കൻ ചേർക്കുന്നുണ്ട്. ചിക്കൻ വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മയണൈസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ക്യാപ്സിക്കം ഇതേ രീതിയിൽ മുറിച്ചെടുത്തതാണ്. ഒരു വലിയൊരു ക്യാപ്സിക്കാണ്. ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് 2 ക്യാരറ്റ് ഇതേ രീതിയിൽ മുറിച്ചെടുത്ത് ആവിയിൽ വേവിച്ചെടുത്തതാണ്. ഇതും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 1 കപ്പ് സ്വീറ്റ് കോൺ ആവിയിൽ വേവിച്ചെടുത്തതാണ്. ഇതും ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനാണ്. ഇത് എല്ലിൽ നിന്നിങ്ങനെ കൈകൊണ്ട് പിച്ചി എടുത്തതാണ്. ഇതുപോലൊരു ബൗളുണ്ട്. ഇത് മുഴുവനായിട്ട് ഇതും ചേർത്ത് കൊടുക്കാം. നേരത്തെ വേവിച്ച് ഊറ്റിയെടുത്ത മക്രോണി ഇതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും കുറവുണ്ടോ. ഉപ്പെല്ലാം പാകമാണ്. ഇനി പിന്നെ മയണൈസ് എനിക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ലൊരു സാലഡാണിത്. ഡിന്നറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡാണിത്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം.